ശ്രതിരിക്കട്ടെ ആദ്യം തന്നെ സ്വർഗാരോപണ സ്വർഗാരോപണത്തിരുന്നാളിന്റെ പ്രാർത്ഥന മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേക് നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് വേദന അനുഭവിക്കുന്ന ലോകം എല്ലാ മക്കളിലേക്ക് പ്രത്യേകിച്ച് മണിപ്പൂർ ദേശങ്ങളിലേക്കൊക്കെ അഭിഷേകമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ച് ആശംസകൾ നേരുന്നു പ്രാർത്ഥനകൾ നേരുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹം നിറഞ്ഞ നിമിഷത്തില് ഒത്തിരി സന്തോഷം തോന്നി എഫ് എഫ് ഗ്രൂപ്പിന്റെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്യാനും അതുപോലെ ഒത്തിരി ഫോൺ കോളുകള് എന്നെ തേടി വന്നു കൃപയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി പേരുടെ സങ്കടങ്ങൾ ഞാൻ കേട്ടു ഇതിലെ ഏറ്റവും ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതം ഒന്ന് തുറന്ന് കാണിച്ചതാണ് കർത്താവ് കാരണം ഹൃദയത്തിലെ വചനം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ ശരീരത്തിൽ വേര് വേരുപാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് അഗ്നിയിലൂടെ നീ നടന്നാലും ഏത് ആപത്തിലൂടെ നീ സഞ്ചരിച്ചാലും എത്രത്തോളം പ്രശ്നം പിടിച്ച ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിലും ഒരു കുറവും കൂടാതെ നിന്നെ സംരക്ഷിക്കുന്ന ദൈവം നീ കണ്ടടിച്ചിരിക്കുമ്പോഴും കണ്ണു തുറന്ന് നിന്നെ നോക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് ബോധ്യത്തിലൂടെ അനുഭവത്തിലൂടെ കാണിച്ചതെന്നാണ് എഫാത്തയിലൂടെ നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ പലരെയും ജ്വലനം ജ്വലനം കൊള്ളിച്ചതായിട്ടും ഒത്തിരി പേരെ സങ്കടപ്പെടുത്തി ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവമുണ്ടോ എന്ന് ചോദിച്ച നിങ്ങളുടെ മുൻപിലേക്ക് എന്നും ഹൃദയത്തിൽ ചേർത്ത് വെക്കിച്ചു പ്രാർത്ഥിക്കുന്ന തിരുവചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നത് ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനം ഇത് നിയോഗം വെച്ച് ഒരു വചനം അതായത് ഞാൻ മൂന്ന് വചനമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഈ മൂന്ന് വചനം ഒരു പ്രാവശ്യം ഒരു വചനം ഒരു പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചിട്ടുള്ള വചനമാണിത് പക്ഷേ ഇന്നും ഏത് ഉറക്കത്തിലും എന്നോട് ചോദിച്ചാൽ ഈ വചനത്തിന്റെ ശക്തി ഈ വചനത്തിന്റെ ആ അഭിഷേകത്തെ വ്യാപരിച്ചോണ്ടാണ് ഓരോ ശുശ്രൂഷകളും ഞാൻ മുന്നോട്ട് ചെയ്യുന്നത് ഏത് ഏതാപത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും എനിക്ക് സംരക്ഷണമായി വരുന്ന വചനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ഒരു ശക്തിയായിട്ട് കടന്നു വരുവാൻ നമ്മുടെ വീടിന് ചുറ്റിനും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങള് നമ്മളിടപെടുന്ന വ്യക്തിബന്ധങ്ങള് ചെയ്യുന്ന ജോലി മേഖലകൾക്ക് ചുറ്റിനും ഒരു കവചമായി അഭിഷേകം നിറഞ്ഞ തമ്പുരാന്റെ സാന്നിധ്യം നിറയാനായിട്ട് വചനം ശക്തിയായിട്ട് അഗ്നിതാളമായിട്ട് ബോംബായിട്ട് കടന്നു വരുന്ന നിമിഷങ്ങളുണ്ട് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയ സമയത്തും തമ്പുരാന്റെ സ്നേഹം അവിടെ ഓടിയെത്തിയത് തിരുവചനത്തിലൂടെ വചനം ഏറ്റെടുക്കണം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ആദ്യം ഒരു റഫായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വചനങ്ങള് ഒന്ന് എഴുതി നോക്കിയിട്ട് എഴുതണം എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് എഴുതും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് കാണാതെ പഠിച്ച് 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 കഴിയുമ്പോഴത്തേക്ക് ആ വചനം നമ്മുടെ മജ്ജയോട് ചേരും ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും ഈ വചനം ഏറ്റെടുക്കും നമ്മുടെ ഞാൻ ഞരമ്പുകളിലേക്ക് ദൈവത്തിന്റെ വചനം ശക്തിയായിട്ട് വ്യാപരിക്കും ദൈവം വചനം തന്നെയാണ് ഇന്ന് ഈ വചന പ്രാർത്ഥനയില് സ്നേഹത്തോടു കൂടി സകല വിസ്മരം കൂട്ടുപിടിച്ച് ഇന്ന് നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിക്കുന്ന ഇതാണ് പന്ത്രണ്ട് വൃന്ദമാര് നമ്മുടെ ജീവിത നമ്മുടെ മേഖലകളിലേക്കൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഇത് ഇന്ന് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് വരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം കുരിശു വരയ്ക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നിത്യപ്രകാശമായ ദൈവമേ സ്വർഗസ്വനായ പിതാവായ ദൈവമേ തീനാളങ്ങളും പ്രകാശമായി സൃഷ്ടിക്കപ്പെട്ട പന്ത്രണ്ട് ബൃന്ദമാരെ എന്റെ ജീവിതത്തിന് ചുറ്റിനും ഞാൻ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങൾക്ക് ചുറ്റിനും ചെയ്യുന്ന ജോലി മേഖലകള് എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് ചുറ്റിനും അയക്കണമേ എന്റെ കുടുംബത്തില് സമൂഹത്തില് എന്റെ കുറവുകളെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുമ്പോൾ എന്റെ ജീവിത പങ്കാളിയുടെ കുറവുകൾ ഞാൻ കാണുമ്പോൾ എന്റെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോഴ് എന്റെ ബിസിനസ് മേഖലയിൽ തകർച്ചകൾ തുടങ്ങുമ്പോൾ എന്റെ ബിസിനസ് ഞാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് തിന്മയിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോഴും എല്ലാം എൻ്റെ ചുറ്റിനും ഈ പന്ത്രണ്ട് ബൃന്ദമാരുടെ സംരക്ഷണം തന്ന അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ നിന്ന് അഗ്നിമയന്മാരായ മാലാഹന്മാരെ അയച്ച് എൻറെ ചുറ്റിനും കാവൽ നിർത്തി സംരക്ഷണം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴിലെ കർത്താവിന്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയം അടിച്ചവരെ സംരക്ഷിക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകത വ്യാപരിച്ചുകൊണ്ട് എന്റെ ചുറ്റിനും സംരക്ഷണ കോട്ട എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും ഹെബ്രായർ ഒന്ന് ഏഴില് അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളവുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്തെ വിശ്വസിച്ചുകൊണ്ട് പൂർണമായും അഭിഷേകം എൻ്റെ ചുറ്റിനും വ്യാപരിച്ചുകൊണ്ട് ദൂതന്മാരുടെ കോട്ട ആ സംരക്ഷണ കോട്ട എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ നല്ല തമ്പുരാനെ എൻ്റെ ജീവിതത്തിന്റെ ചുറ്റിനും ഈശോയുടെ സാന്നിധ്യം ഓടി വരട്ടെ ഒന്ന് ദിനവൃത്താന്തം നാല് പത്തിലൂടെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും എന്നെ വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന സ്വന്തമാക്കിയാൽ ഏത് ആപത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന സംഭ്രാന്റെ സ്നേഹം നമുക്ക് കാണാൻ പറ്റും ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന ഹൃദയത്തിന്റെ ഹൃദയ കവാടങ്ങളിലെ അസ്ഥികളിലെ മജ്ജയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ രോഗാവസ്ഥയിൽ എന്നെ കർത്താവ് രക്ഷിച്ചത് ഇന്ന് നിങ്ങളെ രക്ഷിക്കാനായിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ വചനം ഒരു സംരക്ഷണമായി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഞങ്ങൾ ഏറ്റെടുക്കണം ഈ വചനം പന്ത്രണ്ട് ബൃന്ദം മാലാഘന്മാരുടെ സംരക്ഷണം നമ്മുടെ ചുറ്റിനു കിട്ടാനായിട്ട് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് എടുത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ ചുറ്റിനും സംരക്ഷണം മേടിക്കണം കർത്താവിന്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു ഈശോയെ ഈ സംരക്ഷണ കോട്ടയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ സംരക്ഷണമായിട്ട് ഈ വചനം നിറച്ചു തരണമേ മക്കൾ വിദേശത്താകാം ജീവിത പങ്കാളി വിദേശത്താകാം സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പല സ്ഥലങ്ങളിലാകാം അവരിലേക്കൊക്കെ ഈ വചനം സംരക്ഷണ കവചമായി നമുക്ക് സ്പോൺസർ ചെയ്യാം വീണ്ടും നമ്മൾ ഏറ്റെടുക്കേണ്ട വചനം ഹെബ്രായർ ഒന്ന് ഏഴ് അവിടുന്ന് ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളവുമാക്കുന്നുവെന്ന് കുറിച്ച് പറഞ്ഞിരിക്കുന്നു വിശ്വസിച്ച ഈ വചനം വന്ന് വീണ്ടും ഏറ്റെടുക്കേണ്ട വചനം ഇതാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിശ്രതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ വചനത്തിന്റെ അഭിഷേകത വ്യാപരിച്ചുകൊണ്ട് ഒരു വചനം പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് മുപ്പത്തി മൂന്ന് ദിവസം നീ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും കൃപ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജ സ്ഥലതയുള്ളതാണ് ഇതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ഞാടി ഞരമ്പുകളിലേക്കൊക്കെ ഒഴുകി ഇറങ്ങുന്ന വചനമാണ് ജീവൻ വെക്കുന്ന വചനമാണ് വചനം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും വചനം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് പുറപ്പാട് പകഞ്ഞാല് പതിനാല് പറഞ്ഞില്ലേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി നിങ്ങൾ ഭജന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ഈശ്വരൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അത്ഭുതം നിറഞ്ഞ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പ്രാന്റെ നിറ നിറസാന്നിധ്യം ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ വീടിന്റെ പടിവാതകൾ വരട്ടെ അനുഗ്രഹിക്കട്ടെ അമേ